വാർത്തയിലേക്ക് വിശദമായി. മോദി പരാമർശത്തിലെ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം. പരമാവധി ശിക്ഷയെന്ന വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീങ്ങി. എംപി സ്ഥാനത്തിൽ സ്പീക്കർക്ക് തീരുമാനമെടുക്കാമെന്നും അയോഗ്യത ബാധകമല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പുകളെ നേരിടാമെന്നും ജസ്റ്റിസുമാരായ നരസിംഹ, ആർ എസ് ഗവായ് എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടു. സത്യം വിജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ജനങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഏത് സാഹചര്യത്തിലും രാജ്യത്തോടുള്ള കടമ തുടർന്നും നിർവഹിക്കും. മുന്നോട്ടുള്ള വഴികൾ സുവ്യക്തമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആജ് നൈ തോ കൽ, കൽ നൈ തോ പർസോ, സച്ചായിക്ക് ജീത് ഹോത്തി ഹൈ. മഗർ ജോ ബി ഹോ, മേരാ റാസ്താ തോ ക്ലിയർ ഹൈ. മുജെ ക്യാ കർണാ ഹൈ, മേരാ ക്യാ കാം ഹൈ, ഉസ്കേ ബാരേ മേ മേരേ ദിമാഗ് മേ ബിൽക്കുൽ ക്ലാരിറ്റി ഹൈ. ജിൻ ലോഗോ നേ ഹമാരി മദദ് കി ഓർ ജനതാ നേ ജോ പ്യാർ ഓർ സപ്പോർട്ട് ദിയാ, ഉസ്കേ ലിയേ മേ ബഹുത് ബഹുത് ധന്യവാദ് കർത്താ ഹൂം. താങ്ക് യു. തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പുതുതായി എത്തിയത്. അയോഗ്യത നീങ്ങുന്ന സാഹചര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മുന്നിലുണ്ട്. ഏത് സാഹചര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം എന്നതാണ് രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധികൾ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നന്ദി പറയുകയാണ്. സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. സത്യം വിജയിക്കും എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ സാഹചര്യം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഗുജറാത്ത് കോടതികളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സുപ്രീംകോടതി വിധിയിൽ. ഇന്നത്തെ വിധി സംബന്ധിച്ച വിശദാംശങ്ങൾ ആദ്യം. രേണുക, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയെ സംബന്ധിച്ചും ഏറ്റവും നിർണായകവുമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ശിക്ഷാവിധി, 2 വർഷത്തെ അദ്ദേഹത്തിന് ശിക്ഷാവിധി ഉണ്ടായിരുന്നു. ആ ശിക്ഷാവിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ സ്റ്റേ ചെയ്തതിൻ്റെ ഫലമായി തന്നെ 2 വർഷം ശിക്ഷയുള്ളതുകൊണ്ട് അദ്ദേഹത്തെ എം പി സ്ഥാനത്തുനിന്നും അയോഗ്യനാക്കിയിരുന്നു. ആ അയോഗ്യത കൂടി മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും എം പി ആവുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനി നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരവ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത് സ്പീക്കർക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ്. അതിനെ കൂടി ഒരു രാഷ്ട്രീയ നീക്കമായി കാണാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ആ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നടപടിക്രമങ്ങൾ മാത്രമാണ്. രാഹുൽ ഗാന്ധിയെ വീണ്ടും എം പി സ്ഥാനത്തേക്ക്, അദ്ദേഹത്തിന്റെ അയോഗ്യത നേരത്തെ അയോഗ്യനാക്കിയ ആ നടപടി വീണ്ടും ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും എം പി ആയി വരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് 8-ാം തീയതി മുതലാണ് അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുന്നണിയിൽ, ആ ഇന്ത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് അതിനെ നയിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി പാർലമെന്റിലുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ വിധിയെ സംബന്ധിച്ച് കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഈ വിധിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും കേന്ദ്ര ഏജൻസികളെ എന്ന പോലെ കോടതികളെ പോലും സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളടക്കം ഉയർന്നിരുന്നു. സുപ്രീംകോടതിയുടെ വിധിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഗുജറാത്ത് ഹൈക്കോടതിക്കും അതോടൊപ്പം തന്നെ ശിക്ഷ വിധിച്ച സെഷൻസ് കോടതിക്കും രൂക്ഷമായ വിമർശനം കൂടിയാണ് ഈ വിധിയിലുള്ളത്. ഹൈക്കോടതി വളരെ ഈ ശിക്ഷാവിധിക്കെതിരെ രാഹുൽ ഗാന്ധി നൽകിയ ഹർജി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി വളരെ സുദീർഘമായ ഒരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചത്. ഈ സുദീർഘമായ വിധിന്യായം, ഇത്രയും വലിയ സുദീർഘമായ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷ നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. ഒരു ശിക്ഷ നൽകുമ്പോൾ, പരമാവധി ശിക്ഷ നൽകുമ്പോൾ ആ വിധിന്യായത്തിൽ ന്യായമായും പ്രാഥമികമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുന്നത്? എങ്ങനെയാണ് ഈ കുറ്റം പരമാവധി ശിക്ഷയ്ക്ക് അർഹമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നത് എന്നത് അത് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ അല്ലാതെ കേസിൻ്റെ മെരിറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ സുപ്രീംകോടതി കടന്നില്ല. പരമാവധി ശിക്ഷ നൽകേണ്ടത് എന്തുകൊണ്ട് ആണ് എന്നത് ഒരു കോടതിയും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതിയിലടക്കം അതിന് വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിനെ അവർ സ്റ്റേ ചെയ്യുകയാണ്, സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. ഇനിയുള്ളതെല്ലാം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്. തീർച്ചയായും കിരൺ, ഈ രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് മത്സരിക്കാനാകുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻപിലുണ്ടായിരുന്നു. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ അതിന് തടസ്സമുണ്ടാകാത്ത ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ സ്റ്റേ നടപടികളിലൂടെ ഉണ്ടാകുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. ഒപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും അത് ആശ്വാസകരമാണ്. ഒപ്പം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കോടതി നീതിന്യായ വ്യവസ്ഥയിലൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചും ആ രീതിയിൽ ആശ്വാസം നൽകുന്ന
എന്ന വിധി എന്ന് ഇന്നത്തെ വിധിയെ പറയുന്നുണ്ട്. രാജ്യം എങ്ങനെയാണ് ഈ കോടതി വിധിയെ, സുപ്രധാനമായ വിധിയെ നോക്കിക്കാണുന്നത്? രേണുക, ഇതിനെ ഒരു തരത്തിൽ നമുക്ക് ആശ്വാസം എന്നതല്ല, രാഹുൽ ഗാന്ധിയുടെ വിജയം എന്ന തരത്തിൽ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ ഈ ശിക്ഷയ്ക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഈ 2 വർഷം എന്ന് പറയുന്നത്. ഈ പരമാവധി ശിക്ഷ ഒരു ഏതെങ്കിലും ഒരു കേസിൽ ഒരു കോടതി വിധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആ കേസിൻ്റെ ആ കുറ്റത്തിൻ്റെ ഏറ്റവും തീവ്രമായ കുറ്റം അയാൾ ചെയ്തു, അല്ലെങ്കിൽ തുടർച്ചയായി അയാൾ ആ ഇത്തരം കുറ്റങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഏത് ശിക്ഷയ്ക്കായാലും പരമാവധി ശിക്ഷ നൽകുന്നത്. അത് അപൂർവമായ കേസുകൾ മാത്രമാണ് ഒരു കുറ്റകൃത്യത്തിന് നൽകാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ നൽകുന്നത്. ഈ പരമാവധി ശിക്ഷ നൽകുന്നതിന് തന്നെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. 2 വർഷത്തിൽ കുറവാണ് ശിക്ഷയെങ്കിൽ, ഇപ്പോൾ കോടതി സുപ്രീം കോടതി തന്നെ ചോദിച്ചതാണ്, 1 വർഷവും 11 മാസവും ശിക്ഷയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടാവുന്നില്ല, ഏത് MP സ്ഥാനത്തുനിന്നും അയോഗ്യത ഉണ്ടാവുന്നില്ല, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ MP നഷ്ടപ്പെടുന്നില്ല. അത്തരമൊരു രാഷ്ട്രീയ കാരണം കൂടി ഇതിൽ ഉണ്ട്. പക്ഷേ ആ ശിക്ഷാവിധിയാണ് നടപ്പാക്കുന്നത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി പോലും പക്ഷേ ആ വിഷയത്തിൽ അത്തരമൊരു മെരിറ്റിലേക്ക് കടക്കാൻ തയ്യാറാവുന്നില്ല. മറ്റ് വളരെ വിശദമായ വിധിന്യായം എഴുതുമ്പോഴും ആ മെരിറ്റിലേക്ക് കടക്കാതെയുള്ള വിധിന്യായമാണ് എഴുതിയത്. ഇതെല്ലാം സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചാലും, രേണുക ചോദിച്ച ചോദ്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചാലും ഇത് ഒരു വലിയ വിജയം തന്നെയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJP ഈ ഏതെല്ലാം ഇന്ത്യയിലെ BJP ഇതര മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നാലും അതിനെല്ലാം മറികടക്കാൻ തക്ക ശേഷിയോ അല്ലെങ്കിൽ അതിനേക്കാൾ നിലവിലെ എണ്ണത്തിലുമെല്ലാം മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഒറ്റയ്ക്ക് തന്നെ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയം അടക്കം ഏത് വന്നാലും BJP സംബന്ധിച്ച് ഭരണം മാറുക എന്നുള്ളൊരു വിഷയത്തിലേക്ക് എങ്ങും വരുന്നില്ല. പക്ഷേ BJP ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, 27 പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ഇന്ത്യ എന്നൊരു മുന്നണി രൂപീകരിക്കുന്നത്. അത്തരമൊരു സഖ്യത്തിലേക്ക്, അത്തരമൊരു മുന്നണിയിലേക്ക് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അതിന്റെ മുന്നിൽ നിൽക്കേണ്ട കോൺഗ്രസ്. എന്തായാലും വയനാട്ടിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു, അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. വയനാടിന് അവരുടെ നാഥനെ തിരിച്ചു കിട്ടിയിരിക്കുന്ന ആശ്വാസവും ആഹ്ലാദവും ഈ വിധി സംബന്ധിച്ചുണ്ട്. അവിടെ മധുര പലഹാരങ്ങളുടെ വിതരണം ഉൾപ്പെടെ നടക്കുകയാണ്. MS അനീഷ്കുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കണം, അല്ലെങ്കിൽ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത് ആ വിധത്തിലാണ്. പക്ഷേ അതിന് കാത്തു നിൽക്കുന്നില്ല, ഓഫീസ് തുറക്കുന്നു, ആഘോഷങ്ങളൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നതാണോ വയനാട്ടിൽ കാണുന്നത്? അരുണിത, തീർച്ചയായും ഈ കോടതിയുടെ വിധി എത്തിയ അല്പസമയത്തിനകം തന്നെ വയനാട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് വയനാട്ടിൽ നേരത്തെ സർക്കാർ ഉത്തരവ് വന്ന ശേഷം അടച്ചുപൂട്ടി, അല്ലെങ്കിൽ സാങ്കേതികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവിടെ ആ ജീവനക്കാരൊക്കെ എത്തിയിരിക്കുന്നു. എന്തായാലും മധുര പലഹാരം തിന്നുന്ന ഭയങ്കര സന്തോഷമായി. നമുക്ക് അവരോട് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്, കാരണം സത്യം ജയിച്ചല്ലോ. ആ ഒരു സന്തോഷം ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാം സമർപ്പിച്ചു. അതിയായ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ MP ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു, അത് തിരിച്ചു വന്നു. ഇനി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ മത്സരിക്കും, പ്രധാനമന്ത്രിയോ അത് ഇനി അടുത്തവണ മത്സരിക്കാൻ പോലും കഴിയാത്ത നിങ്ങൾക്കൊക്കെ വിഷമമായോ? ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനേന്റെ ഫലം കൊണ്ട് തന്നെയാണ് ഈ വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ളത്. ഇനി ശക്തമായി തന്നെ, ഇതിലും ശക്തമായി തിരിച്ചെത്തും. ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. പ്രാർത്ഥനയ്ക്ക് അപ്പുറം വലിയൊരു പോരാട്ടം നടത്തിയല്ലോ. ഒരു നിയമം സത്യത്തിന്റെയും നീതിയുടെയും പാദത്തിലായിരുന്നു, പാതയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പോരാട്ടങ്ങളും. ആ പോരാട്ടത്തിന് സത്യസന്ധമായ ഒരു വിജയമാണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത്. തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട് ജില്ലയുടെ അടുത്തെയും MP ആവും. മാത്രമല്ല, നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തെ ജനങ്ങളും കാണുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആ പ്രതീക്ഷ ഞങ്ങൾ വളരെയധികം ഉണ്ട്. സഭ തുടങ്ങിയപ്പോൾ സഭയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവരുതെന്ന് ഒരു പക്ഷേ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ വരെ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ഭാരത ജോഡോ യാത്ര വന്നതിന് ശേഷം വലിയ മുന്നേറ്റമാണ് രാജ്യത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ തടയിടുക എന്ന പ്രധാന ലക്ഷ്യമാണ് BJP ഉണ്ടായിരുന്നത്. ഇപ്പം സുപ്രീം കോടതിയുടെ ന്യായമായ വിധി വന്നു. തീർച്ചയായിട്ടും അത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ സന്തോഷത്തിന്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമാണിപ്പോൾ, വേറെ പ്രശ്നമൊന്നുമില്ല. സത്യമേവ ജയതേ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി നല്ലൊരു മനുഷ്യനാണ്, നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് എന്ന് പറയുകയാണ്. കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു നാഥനില്ല. വയനാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ള ഒരു വിധിയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ശരിക്കും വയനാട് അല്ലെ ആളുകൾക്ക് വലിയ സ്നേഹം രാഹുൽ ഗാന്ധിയോട് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം വലിയ കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും ഒക്കെ ഈ നാട്ടിലെ ഓരോ കാര്യങ്ങളിലും നേരിട്ടിടപെടുന്ന ആളാണ്. ഇതിലെപ്പോലെ സന്തോഷം പറയാനില്ല. പറയാൻ അതിനേക്കാളിച്ചിട്ടെങ്കിൽ
കാരണം സത്യം എന്ന് ജയിക്കുന്നുള്ളതിനും പൂർണ്ണ തെളിവാണിത്. കാരണം അവരെ ചെറിയ രാഹുൽ ഗാന്ധിനെ ഇല്ലാതാക്കാനുള്ള വഴി ഏതൊക്കെ വഴിയുണ്ട് അതൊക്കെ നോക്കി, പക്ഷെ മുകളിൽ ഒരാളുണ്ടെന്നുള്ളൊരു ആണ് ഇപ്പൊ നമുക്ക് മനസ്സിലായത്. ഇതിൽ പൂർണ്ണ നമ്മുടെ ഇന്ത്യൻ ജനത മുഴുവൻ അതിൽ സന്തോഷന്മാരാണ്. ഈ സാധാരണ തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോഴൊക്കെയാണ് ഈ രണ്ടാം ജയം 100%. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചെങ്കിൽ ഇനി മത്സരിക്കുകയാണെങ്കിൽ വയനാട്ടിലെ കേരളത്തിലെ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം അദ്ദേഹത്തിനും താല്പര്യമുള്ള ഒരു സ്ഥലമാണ് വയനാട്. വയനാട് മാത്രമല്ല കേരളം, ബാക്കി സംസ്ഥാനത്തിനേക്കാളും കൂടുതൽ സ്നേഹിച്ച്, കാരണം മൂപ്പരച്ചനെ സത്യത്തിൽ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയുന്നത്. പ്രകടനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം പ്രകടനം എന്ന് പറഞ്ഞാൽ പോരാ, ആഘോഷങ്ങൾക്ക് തുടക്കം, വലിയ ആഘോഷങ്ങളിലേക്കാണ് വയനാട് മണ്ഡലം നീങ്ങുന്നതെന്നാണ് ഈ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി വൈകാതെ തന്നെ വയനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. മടങ്ങിയെത്തുമ്പോൾ വലിയ സ്വീകരണം, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വീകരണം നൽകാൻ തയ്യാറെടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിലൊരു അംഗമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പം നമുക്ക് എല്ലാവർക്കും സങ്കടം തന്നെയായിരുന്നു. ഇപ്പോഴും സന്തോഷത്തിന്റെ സങ്കടമാണ് ഞങ്ങൾക്ക് വരുന്നത്, കണ്ണീരാ വരുന്നത്. കാരണം സത്യം ജയിക്കും എന്നുള്ളതിന് ഏക തെളിവായത് അദ്ദേഹം ഞങ്ങളുടെ നാഥൻ തന്നെയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തന്നെ, ഞങ്ങളെ കുടുംബത്തിലൊരാളെ പോലെയാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. ഞങ്ങളെ സന്തോഷം എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഈ ഒരു ഈ നമ്മുടെ ഈ കേരളം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു അയോഗ്യത നീക്കി കിട്ടാൻ, അത് അതിന്റെ ഫലമാണിത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴാണ് കൂടുതൽ വിഷമം തോന്നിയത്? ഈ അദ്ദേഹത്തെ 2 വർഷം തടവിന് ശിക്ഷിച്ചപ്പോഴാണോ അതോ അയോഗ്യനാണോ? തടവിന് ശിക്ഷിച്ചപ്പോ സങ്കടമുണ്ട്. തടവിന് ശിക്ഷിച്ചപ്പോ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ സങ്കടം വന്നത് അയോഗ്യനാക്കി എന്ന് പറയുമ്പോഴാണ്. കാരണം ഒരു കാരണമില്ലാണ്ട് അതിപ്പം ഒരു ചെറിയൊരു വാക്കുപഴവൊന്നല്ലല്ലോ, എല്ലാവരും കൂടെ അടക്കി പറഞ്ഞതുമല്ല. അതുകൊണ്ട് കിട്ടിയൊരു അയോഗ്യത അത് ഭയങ്കര സങ്കടം തന്നെയായിരുന്നു. എന്തായാലും അത് വലിയ സന്തോഷം, സന്തോഷത്തിലാണ്. രേണുക, പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പടക്കം പൊട്ടിച്ച് കരിമരുന്ന് പ്രയോഗമടക്കമുള്ളവ വയനാട്ടിൽ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നു. എന്തായാലും വയനാട്ടിലെ പ്രകടനം ഈ കൽപ്പറ്റ നഗരത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകർ വലിയ തോതിൽ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ ആഘോഷങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് എന്നാണ് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. കാരണം അദ്ദേഹം അധിക ദിവസത്തിനുള്ളിൽ വയനാട്ടിലേക്ക് വീണ്ടും തൻ്റെ വോട്ടർമാരെ കാണാൻ, താൻ എം പി ആയിരിക്കുന്ന താൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടത്തെ ജനങ്ങളെ കാണാൻ എത്തുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഈ പ്രവർത്തകരും ഉള്ളത്. എന്തായാലും ശരി, എം എസ് അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വയനാട് വലിയ ആഘോഷത്തിലാണ്. അവർക്ക് അവരുടെ എം പി എ നാഥനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ വലിയ പ്രകടനം ആരംഭിച്ചിരിക്കുന്നു കൽപ്പറ്റയിൽ നിന്ന്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായ വിധിയാണ് ഇപ്പോൾ പ്രസ്താവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിധി പ്രസ്താവം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിധിയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പരമാവധി ശിക്ഷയ്ക്ക് സ്റ്റേ നൽകി എന്ന രീതിയിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എം പി ആയി തന്നെ മടങ്ങി വരുമോ എന്നു, അതടക്കമുള്ള കാര്യങ്ങൾ, അയോഗ്യതയ്ക്ക് മാറ്റം വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. എം ജി മിഥുനും ആർ കിരൺ ബാബു തുടരുന്നുണ്ട്. ഈ മിഥുൻ, ഇപ്പോൾ വിധി പ്രസ്താവം തുടരുകയാണല്ലോ അല്ലെ? രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം എന്ന വാർത്ത വരുമ്പോൾ കൂടുതൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്?
അശ്വതി, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു അപകീർത്തി കേസുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി ശിക്ഷയ്ക്ക് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതോടെ അദ്ദേഹത്തിൻ്റെ അയോഗ്യത നീങ്ങും, ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത ഇപ്പോൾ നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പരമാവധി ശിക്ഷയ്ക്കാണ് സ്റ്റേ നൽകിയിരിക്കുന്നത്. എങ്ങനെ ഈ പരമാവധി ശിക്ഷ നൽകുമെന്നുള്ള ചോദ്യം രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് അദ്ദേഹം ഒരു ക്രിമിനൽ അല്ല, ഒരു ഏതെങ്കിലും തരത്തിൽ കൊലപാതകയോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലോ പ്രതിയല്ല എന്ന് അദ്ദേഹം കോടതിയെ വാദപ്രതിവാദത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത് കോടതി രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിലെ കോടതി വിധി വെറുപ്പിനെതിരെ സ്നേഹത്തിന്റെ വിജയമെന്ന് കോൺഗ്രസ്. നീതി വിജയിച്ചുവെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ജനങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. So how do you see the order of the Supreme Court? Do you welcome this? Were you expecting this? First of all, were you expecting that we are upholding the legal system of this country, especially the Supreme Court of India. We are believing in that. That's what we are beginningly well, but we have got different experiences in the Gujarat court. Now we got a relief from Supreme Court. So do you think that there will be more blockage now that he has to approach the speaker, he has to go to the secretary, Lok Sabha? How can it be? How? That's why I'm telling, entire world is looking on speaker now. How much time is going to take? He disqualified him within 24 hours. Within 24 hours, he disqualified him from the Lok Sabha. ശിക്ഷാവിധി സ്റ്റേ ചെയ്തത് വിശദീകരിച്ച് ഇന്ന് തന്നെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുമെന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി പ്രതികരിച്ചു. ആജ് ഹം സബ്കു ബഡാ ഖുഷി മഹസൂസ് ഹോ രഹേ ഹൈ കി രാഹുൽ ഗാന്ധി ജി ഹമാരെ നേതാ ജിൻകെ ഖിലാഫ് സാജിഷ് കർത്തേ ഹുയേ सदस्यता पद खारिज किए गए थे, फिजूले मामला दर्ज करते हुए जिनके खिलाफ सदन में सदस्यता खारिज करने की हर संभव प्रयास किया गया था, आज हमारे देश की सर्वोच्च न्यायालय സുപ്രീംകോടതി നടപടിയിലൂടെ രാഹുൽ ഗാന്ധി അജയനും ശക്തനുമായി മാറിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. കേന്ദ്ര സർക്കാരിന് ഇനി അദ്ദേഹത്തെ തോൽപ്പിക്കാനാകില്ല. വയനാട്ടിൽ നിന്ന് വീണ്ടും ഒരു പടയോട്ടത്തിനുള്ള ഭാഗ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകട്ടെയെന്നും AK ആന്റണി പറഞ്ഞു. ഈ വിധിയോടുകൂടി രാഹുൽ ഗാന്ധി അജയനായി മാറിയിരിക്കുന്നു, ഏറ്റവും ശക്തനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇനി BJPക്കും കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല. അത്രമാത്രം അജയനായി മാറിയിരിക്കുന്നു. ഗുജറാത്തിലെ കീഴ്ക്കോടതി വിധിച്ച അന്ന് മുതൽ ഇന്നത്തെ വിധി വരെ രാഹുൽ ഗാന്ധി കാണിച്ച ധീരത, ചങ്കൂറ്റം, നിർഭയത്വം, അത് അദ്ദേഹത്തെ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ അദ്ദേഹത്തിന് വീര പരിവേഷം നൽകിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടായിരിക്കുന്നു. 2024 ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാനുള്ള പടയോട്ടത്തിന് തുടക്കമുണ്ടാകാൻ പോകുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നായിരിക്കും ഉള്ളത്. എല്ലാ കേരളീയർക്കും ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പടയോട്ടം കേരളത്തിലെ ബഹുസ്വരതയുടെ പുണ്യഭൂമിയായ വയനാട്ടിൽ നിന്നും വീണ്ടും ഒരു പടയോട്ടം നയിക്കാനുള്ള ഭാഗ്യം വിജയോടുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. ഭയപ്പെടുത്താനോ നിശബ്ദനാക്കാനോ സംഘപരിവാറിന് കഴിയില്ലെന്ന് തുടക്കം മുതൽ പറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റത്തിനുമെതിരെ കോൺഗ്രസ് പോരാട്ടം തുടരും. ജനകോടികൾ രാഹുലിനൊപ്പമുണ്ടെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 4.5 ലക്ഷം വോട്ടിന്റെ മഹാഭൂരിപക്ഷത്തിൽ വയനാടിലെ ജനത ജയിപ്പിച്ച ശ്രീ രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. ഇത്
ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചപ്പോഴെല്ലാം വിചാരണ കോടതിയുടെ വിധിയും അപ്പീൽ കോടതിയുടെ വിധിയും വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രകടിപ്പിച്ച ആശങ്കയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ 2 കൊല്ലം പരമാവധി ശിക്ഷ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭരണകൂടം നടത്തിയ ഗൂഢാലോചന, രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുക, അയോഗ്യത കൽപ്പിക്കുക, അദ്ദേഹത്തിനെ പാർലമെൻറ്റിൽ എത്തിക്കാതിരിക്കുക, ഇത് മറ്റൊരു രീതിയിൽ ആശ്വാസം നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി ഇതൊന്നും പ്രശ്നമല്ല, അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്, അതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമേ അല്ല, അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാലും നിങ്ങൾ എത്ര അയോഗ്യത കൽപ്പിച്ചാലും ഒരു കാലത്തും പാർലമെൻ്റ് അംഗം ആയില്ല എങ്കിലും ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, നിയമ നീതിന്യായ വ്യവസ്ഥയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതിയുടെ ഈ വിധി ആശ്വാസകരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ജനാധിപത്യത്തിന്റെ വിജയമെന്നും വിധി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്, സത്യം ജയിക്കും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് ഇത്തരമൊരു കേസിൽ കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹം ഞങ്ങളോടൊപ്പം സഭയിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു കരുത്താണ്. രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ആശ്വാസം നൽകുന്ന വിധി എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഉള്ള ഒരു ആശ്വാസമാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് എന്തും ആവാം എന്നുള്ള സ്ഥിതി രാജ്യത്തുണ്ട് എന്നൊരു ഭയം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ആശ്വാസമാണ് വരുന്നത്. അതായത് ന്യായം കാക്കാൻ, നീതി കാക്കാൻ ഈ രാജ്യത്ത് നീതിപീഠങ്ങളുണ്ട് എന്ന ഒരു വലിയ ആശ്വാസമാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുന്നൊരു ആശ്വാസമാണ്. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുക. വാർത്തയിലേക്ക് വിശദമായി, മോദി പരാമർശത്തിലെ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം. പരമാവധി ശിക്ഷ എന്ന വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീങ്ങി. എംപി സ്ഥാനത്തിൽ സ്പീക്കർക്ക് തീരുമാനമെടുക്കാമെന്നും അയോഗ്യത ബാധകമല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പുകളെ നേരിടാമെന്നും ജസ്റ്റിസുമാരായ നരസിംഹ, RS ഗവായ് എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടു. സത്യം വിജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ജനങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഏത് സാഹചര്യത്തിലും രാജ്യത്തോടുള്ള കടമ തുടർന്നും നിർവഹിക്കും. മുന്നോട്ടുള്ള വഴികൾ സുവ്യക്തമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആജ് നൈ തോ കൽ, കൽ നൈ തോ പർസോ, സച്ചായിക്ക് ജീത് ഹോത്തി ഹൈ. മഗർ ജോ ബി ഹോ, മേരാ റാസ്ത തോ ക്ലിയർ ഹൈ. മുജെ ക്യാ കർണ ഹൈ, മേരാ ക്യാ കാം ഹൈ, ഉസ്കേ ബാരേ മേ മേരേ ദിമാഗ് മേ ബിൽക്കുൽ ക്ലാരിറ്റി ഹൈ. ജിൻ ലോഗോ നേ ഹമാരി മദദ് കി ഓർ ജനതാ നേ ജോ പ്യാർ ഓർ സപ്പോർട്ട് ദിയാ, ഉസ്കേ ലിയേ മേ ബഹുത് ബഹുത് ധന്യവാദ് കർത്താ ഹൂം. താങ്ക് യു. തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പുതുതായി എത്തിയത്. അയോഗ്യത നീങ്ങുന്ന സാഹചര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മുന്നിലുണ്ട്. ഏത് സാഹചര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം എന്നതാണ് രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധികൾ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നന്ദി പറയുകയാണ്. സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. സത്യം വിജയിക്കും എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ സാഹചര്യം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഗുജറാത്ത് കോടതികളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സുപ്രീംകോടതി വിധിയിൽ. ഇന്നത്തെ വിധി സംബന്ധിച്ച വിശദാംശങ്ങൾ ആദ്യം.
രേണുക, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയെ സംബന്ധിച്ചും ഏറ്റവും നിർണായകവുമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ശിക്ഷാവിധി, 2 വർഷത്തെ അദ്ദേഹത്തിന് ശിക്ഷാവിധി ഉണ്ടായിരുന്നു, ആ ശിക്ഷാവിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ സ്റ്റേ ചെയ്തതിൻ്റെ ഫലമായി തന്നെ 2 വർഷം ശിക്ഷയുള്ളതുകൊണ്ട് അദ്ദേഹത്തെ MP സ്ഥാനത്തുനിന്നും അയോഗ്യനാക്കിയിരുന്നു. ആ അയോഗ്യത കൂടി മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും MP ആവുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനി നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരവ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത് സ്പീക്കർക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ്. അതിനെ കൂടി ഒരു രാഷ്ട്രീയ നീക്കമായി കാണാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ആ ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നടപടിക്രമങ്ങൾ മാത്രമാണ്. രാഹുൽ ഗാന്ധിയെ വീണ്ടും MP സ്ഥാനത്തേക്ക്, അദ്ദേഹത്തിൻ്റെ അയോഗ്യത നേരത്തെ അയോഗ്യനാക്കിയ ആ നടപടി വീണ്ടും ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും MP ആയി വരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് 8-ാം തീയതി മുതലാണ് അവിശ്വാസ പ്രമേയത്തിൻ്റെ നോട്ടീസ് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുന്നണിയിൽ, ആ ഇന്ത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് അതിനെ നയിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ വിധിയെ സംബന്ധിച്ച് കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഈ വിധിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരും BJP കേന്ദ്ര ഏജൻസികളെ എന്ന പോലെ കോടതികളെ പോലും സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളടക്കം ഉയർന്നിരുന്നു. സുപ്രീംകോടതിയുടെ വിധിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഗുജറാത്ത് ഹൈക്കോടതിക്കും അതോടൊപ്പം തന്നെ ശിക്ഷ വിധിച്ച സെഷൻസ് കോടതിക്കും രൂക്ഷമായ വിമർശനം കൂടിയാണ് ഈ വിധിയിലുള്ളത്. ഹൈക്കോടതി വളരെ ഈ ശിക്ഷാവിധിക്കെതിരെ രാഹുൽ ഗാന്ധി നൽകിയ ഹർജി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി വളരെ സുദീർഘമായ ഒരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചത്. ഈ സുദീർഘമായ വിധിന്യായം, ഇത്രയും വലിയ സുദീർഘമായ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷ നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. ഒരു ശിക്ഷ നൽകുമ്പോൾ, പരമാവധി ശിക്ഷ നൽകുമ്പോൾ ആ വിധിന്യായത്തിൽ ന്യായമായും പ്രാഥമികമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുന്നത്? എങ്ങനെയാണ് ഈ കുറ്റം പരമാവധി ശിക്ഷയ്ക്ക് അർഹമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നത് എന്നത് അത് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ അല്ലാതെ കേസിൻ്റെ മെരിറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ സുപ്രീംകോടതി കടന്നില്ല. പരമാവധി ശിക്ഷ നൽകേണ്ടത് എന്തുകൊണ്ട് ആണ് എന്നത് ഒരു കോടതിയും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതിയിലടക്കം അതിന് വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിനെ അവർ സ്റ്റേ ചെയ്യുകയാണ്, സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. ഇനിയുള്ളതെല്ലാം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്. തീർച്ചയായും കിരൺ, ഈ രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് മത്സരിക്കാനാകുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻപിലുണ്ടായിരുന്നു. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ അതിന് തടസ്സമുണ്ടാകാത്ത ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ സ്റ്റേ നടപടികളിലൂടെ ഉണ്ടാകുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. ഒപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും അത് ആശ്വാസകരമാണ്. ഒപ്പം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കോടതി നീതിന്യായ വ്യവസ്ഥയിലൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചും ആ രീതിയിൽ ആശ്വാസം നൽകുന്ന വിധി എന്ന് ഇന്നത്തെ വിധിയെ പറയുന്നുണ്ട്. രാജ്യം എങ്ങനെയാണ് ഈ കോടതി വിധിയെ, സുപ്രധാനമായ വിധിയെ നോക്കിക്കാണുന്നത്? രേണുക, ഇതിനെ ഒരു തരത്തിൽ നമുക്ക് ആശ്വാസം എന്നതല്ല, രാഹുൽ ഗാന്ധിയുടെ വിജയം എന്ന തരത്തിൽ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ ഈ ശിക്ഷയ്ക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഈ 2 വർഷം എന്ന് പറയുന്നത്. ഈ പരമാവധി ശിക്ഷ ഒരു ഏതെങ്കിലും ഒരു കേസിൽ ഒരു കോടതി വിധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആ കേസിൻ്റെ, ആ കുറ്റത്തിൻ്റെ ഏറ്റവും തീവ്രമായ കുറ്റം അയാൾ ചെയ്തു, അല്ലെങ്കിൽ തുടർച്ചയായി അയാൾ ആ ഇത്തരം കുറ്റങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഏത് ശിക്ഷയ്ക്കായാലും പരമാവധി ശിക്ഷ നൽകുന്നത്. അത് അപൂർവമായ കേസുകൾ മാത്രമാണ് ഒരു കുറ്റകൃത്യത്തിന് നൽകാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ നൽകുന്നത്. ഈ പരമാവധി ശിക്ഷ നൽകുന്നതിന് തന്നെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. 2 വർഷത്തിൽ കുറവാണ് ശിക്ഷയെങ്കിൽ, ഇപ്പോൾ സുപ്രീംകോടതി തന്നെ ചോദിച്ചതാണ്, 1 വർഷവും 11 മാസവും ശിക്ഷയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടാവുന്നില്ല, ഏത് MP സ്ഥാനത്തു നിന്ന് അയോഗ്യത ഉണ്ടാവുന്നില്ല, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ MP നഷ്ടപ്പെടുന്നില്ല. അത്തരമൊരു രാഷ്ട്രീയ കാരണം കൂടി ഇതിൽ ഉണ്ട്. പക്ഷേ ആ ശിക്ഷാവിധിയാണ് നടപ്പാക്കുന്നത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി പോലും പക്ഷേ ആ വിഷയത്തിൽ അത്തരമൊരു മെരിറ്റിലേക്ക് കടക്കാൻ തയ്യാറാവുന്നില്ല. മറ്റ് വളരെ വിശദമായ വിധിന്യായം എഴുതുമ്പോഴും ആ മെരിറ്റിലേക്ക് കടക്കാതെയുള്ള വിധിന്യായമാണ് എഴുതിയത്. ഇതെല്ലാം സുപ്രീംകോടതി വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചാലും, രേണുക ചോദിച്ച ചോദ്യത്തിൽ, കോൺഗ്രസിനെ സംബന്ധിച്ചാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചാലും ഇത് ഒരു വലിയ വിജയം തന്നെയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJP ഈ ഏതെല്ലാം ഇന്ത്യയിലെ BJP ഇതര മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നാലും അതിനെല്ലാം മറികടക്കാൻ തക്ക ശേഷിയോ അല്ലെങ്കിൽ അതിനേക്കാൾ നിലവിലെ എണ്ണത്തിലുമെല്ലാം മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഒറ്റയ്ക്ക് തന്നെ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയം അടക്കം ഏത് വന്നാലും BJP സംബന്ധിച്ച് ഭരണം മാറുക എന്നുള്ളൊരു വിഷയത്തിലേക്ക് എങ്ങും വരുന്നില്ല. പക്ഷേ BJP ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, 27 പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ഇന്ത്യ എന്നൊരു മുന്നണി രൂപീകരിക്കുന്നത്. അത്തരമൊരു സഖ്യത്തിലേക്ക്, അത്തരമൊരു മുന്നണിയിലേക്ക് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച്
സംബന്ധിച്ച് അതിന്റെ മുന്നിൽ നിൽക്കേണ്ട കോൺഗ്രസ്. എന്തായാലും വയനാട്ടിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു, അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. വയനാടിന് അവരുടെ നാഥനെ തിരിച്ചു കിട്ടിയിരിക്കുന്ന ആശ്വാസവും ആഹ്ലാദവും ഈ വിധി സംബന്ധിച്ചുണ്ട്. അവിടെ മധുര പലഹാരങ്ങളുടെ വിതരണം ഉൾപ്പെടെ നടക്കുകയാണ്. എം എസ് അനീഷ് കുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കണം, അല്ലെങ്കിൽ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത് ആ വിധത്തിലാണ്. പക്ഷേ അതിന് കാത്തു നിൽക്കുന്നില്ല, ഓഫീസ് തുറക്കുന്നു, ആഘോഷങ്ങളൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നതാണോ വയനാട്ടിൽ കാണുന്നത്? രേണുക, തീർച്ചയായും ഈ കോടതിയുടെ വിധി എത്തി അല്പസമയത്തിനകം തന്നെ വയനാട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് വയനാട്ടിൽ നേരത്തെ സർക്കാർ ഉത്തരവ് വന്ന ശേഷം അടച്ചുപൂട്ടി, അല്ലെങ്കിൽ സാങ്കേതികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവിടെ ജീവനക്കാരൊക്കെ എത്തിയിരിക്കുന്നു. എന്തായാലും മധുര പലഹാരം തിന്നുന്ന ഭയങ്കര സന്തോഷമായി. നമുക്ക് അവരോട് തന്നെ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം സത്യം ജയിച്ചല്ലോ, ആ ഒരു സന്തോഷം ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാം സമർപ്പിച്ചു. അതിയായ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എം പി ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു, അത് തിരിച്ചു വന്നു. ഇനി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ മത്സരിക്കും. പ്രധാനമന്ത്രിയോ? അത് ഇനി അടുത്തവണ മത്സരിക്കാൻ പോലും കഴിയാത്ത നിങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനേന്റെ ഫലം കൊണ്ട് തന്നെയാണ് ഈ വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ളത്. ഇനി ശക്തമായി തന്നെ, ഇതിലും ശക്തമായി തിരിച്ചെത്തും. ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. പ്രാർത്ഥനയ്ക്ക് അപ്പുറം വലിയൊരു പോരാട്ടം നടത്തിയല്ലോ. സത്യത്തിന്റെയും നീതിയുടെയും പാദത്തിലായിരുന്നു, പാതയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പോരാട്ടങ്ങളും. ആ പോരാട്ടത്തിന് സത്യസന്ധമായ ഒരു വിജയമാണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത്. തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട് ജില്ലയുടെ അടുത്തെയും എം പി ആവും. മാത്രമല്ല നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തെ ജനങ്ങളും കാണുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ പ്രതീക്ഷ ഞങ്ങൾ വളരെയധികം ഉണ്ട്. സഭ തുടങ്ങിയപ്പോൾ സഭയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവരുതെന്ന് ഒരു പക്ഷേ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ വരെ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ഭാരത ജോഡോ വലിയ മുന്നേറ്റമാണ് രാജ്യത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ തടയിടുക എന്ന പ്രധാന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം സുപ്രീം കോടതിയുടെ ന്യായമായ വിധി വന്നു. തീർച്ചയായിട്ടും അത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ സന്തോഷത്തിന്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് ഇപ്പോ, വേറെ പ്രശ്നമൊന്നുമില്ല. സത്യമേവ ജയതേ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി നല്ലൊരു മനുഷ്യനാണ്, നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് എന്ന് പറയുകയാണ്. കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു നാഥനില്ല. വയനാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ള ഒരു വിധിയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ശരി, വയനാട് അല്ലെ ആളുകൾക്ക് വലിയ സ്നേഹം രാഹുൽ ഗാന്ധിയോട് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം വലിയ കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും ഒക്കെ ഈ നാട്ടിലെ ഓരോ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടുന്ന ആളാണ്. ഇതിലെപ്പോലും സന്തോഷം പറയാനില്ല. പറയാൻ അതിനേക്കാൾ വെച്ചിട്ടെങ്കിൽ, കാരണം സത്യം എന്ന് ജയിക്കുന്നുള്ളതിനൊന്നു പൂർണ്ണ തെളിവാണിത്. കാരണം അവരെ ചെറിയ രാഹുൽ ഗാന്ധിനെ ഇല്ലാതാക്കാനുള്ള വഴി ഏതൊക്കെ വഴിയുണ്ട് അതൊക്കെ നോക്കി, പക്ഷേ മുകളിൽ ഒരാളുണ്ട് എന്നുള്ളൊരു ആണ് ഇപ്പൊ നമുക്ക് മനസ്സിലായത്. ഇതിൽ പൂർണ്ണ നമ്മുടെ ഇന്ത്യൻ ജനത മുഴുവൻ അതിൽ സന്തോഷന്മാരാണ്. ഈ സാധാരണ തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോഴൊക്കെയാണ് ഈ രണ്ടാം ജയം 100%. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചെങ്കിൽ ഇനി മത്സരിക്കുകയാണെങ്കിൽ വയനാട്ടിലെ കേരളത്തിലെ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം അദ്ദേഹത്തിനും താല്പര്യമുള്ള ഒരു സ്ഥലമാണ് വയനാട്. വയനാട് മാത്രമല്ല കേരളം, ബാക്കി സംസ്ഥാനത്തിനേക്കാളും കൂടുതൽ സ്നേഹിച്ച്, കാരണം മൂപ്പരെ ചെറിയ സത്യത്തിൽ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയുന്നത്. പ്രകടനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം പ്രകടനം എന്ന് പറഞ്ഞാൽ പോരാ, ആഘോഷങ്ങൾക്ക് തുടക്കം. വലിയ ആഘോഷങ്ങളിലേക്കാണ് വയനാട് മണ്ഡലം നീങ്ങുന്നതെന്നാണ് ഈ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി വൈകാതെ തന്നെ വയനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. മടങ്ങിയെത്തുമ്പോൾ വലിയ സ്വീകരണം, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വീകരണം നൽകാൻ തയ്യാറെടുക്കുന്നു എന്നാണ് കേട്ടത്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പം നമുക്ക് എല്ലാവർക്കും സങ്കടം തന്നെയായിരുന്നു. ഇപ്പോഴും സന്തോഷത്തിന്റെ സങ്കടമാണ് ഞങ്ങൾക്ക് വരുന്നത്, കണ്ണീരാ വരുന്നത്. കാരണം സത്യം ജയിക്കും എന്നുള്ളതിന് ഏക തെളിവായത് അദ്ദേഹം ഞങ്ങളുടെ നാഥൻ തന്നെയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തന്നെ. ഞങ്ങളുടെ കുടുംബത്തിലൊരാളെ പോലെയാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ സന്തോഷം എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഈ ഒരു ഈ നമ്മുടെ ഈ കേരളം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു അയോഗ്യത നീക്കി കിട്ടാൻ അതിന്റെ ഫലമാണിത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
എപ്പോഴാണ് കൂടുതൽ വിഷമം തോന്നിയത്? ഈ അദ്ദേഹത്തെ രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചപ്പോഴാണോ അതോ അയോഗ്യനോ? തടവിന് ശിക്ഷിച്ചപ്പോ സങ്കടമുണ്ട്, തടവിന് ശിക്ഷിച്ചപ്പോ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ സങ്കടം വന്നത് അയോഗ്യനാക്കി എന്ന് പറയുമ്പോഴാണ്. കാരണം ഒരു കാരണമില്ലാണ്ട് അതിപ്പം ഒരു ചെറിയൊരു വാക്ക് പിഴവൊന്നല്ലല്ലോ, എല്ലാവരും കൂടെ അടക്കി പറഞ്ഞതുമല്ല. അതുകൊണ്ട് കിട്ടിയൊരു അയോഗ്യത അത് ഭയങ്കര സങ്കടം തന്നെയായിരുന്നു. എന്തായാലും അത് വലിയ സന്തോഷം, ഞാൻ സന്തോഷത്തിലാണ്. രേണുക, പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വടക്കം പൊട്ടിച്ച് കരിമരുന്ന് പ്രയോഗം അടക്കമുള്ളവ വയനാട്ടിൽ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നു. എന്തായാലും വയനാട്ടിലെ പ്രകടനം ഈ കൽപ്പറ്റ നഗരത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകർ വലിയ തോതിൽ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ ആഘോഷങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് എന്നാണ് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. കാരണം അദ്ദേഹം അധിക ദിവസത്തിനുള്ളിൽ വയനാട്ടിലേക്ക് വീണ്ടും തൻ്റെ വോട്ടർമാരെ കാണാൻ, താൻ എം പി ആയിരിക്കുന്ന താൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടത്തെ ജനങ്ങളെ കാണാൻ എത്തുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഈ പ്രവർത്തകരും ഉള്ളത്. എന്തായാലും ശരി, എം എസ് അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വയനാട് വലിയ ആഘോഷത്തിലാണ്. അവർക്ക് അവരുടെ എം പി എ നാഥനെ തിരിച്ചുകിട്ടിയിരിക്കുന്നു. ഇപ്പോൾ വലിയ പ്രകടനം ആരംഭിച്ചിരിക്കുന്നു കൽപ്പറ്റയിൽ നിന്ന്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വിശദീകരിച്ച് ഇന്ന് തന്നെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുമെന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി പ്രതികരിച്ചു. ആജ് ഹം സബ്കോ ബഡാ ഖുഷി മഹസൂസ് ഹോ രഹേ ഹൈ കി രാഹുൽ ഗാന്ധി ജി ഹമാരെ നേതാ ജിൻകെ ഖിലാഫ് സാജിസ് കർത്തേ ഹുയേ സദസ്യത പദ് ഖാരിജ് കിയേ ഗയേ ഥേ फिजूले मामला दर्ज करते हुए जिनके खिलाफ सदन में सदस्यता खारिज करने की हर संभव प्रयास किया गया था, आज हमारे देश की सर्वोच्च न्यायालय സുപ്രീംകോടതി നടപടിയിലൂടെ രാഹുൽ ഗാന്ധി അജയനും ശക്തനുമായി മാറിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. കേന്ദ്ര സർക്കാരിന് ഇനി അദ്ദേഹത്തെ തോൽപ്പിക്കാനാകില്ല. വയനാട്ടിൽ നിന്ന് വീണ്ടും ഒരു പടയോട്ടത്തിനുള്ള ഭാഗ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകട്ടെയെന്നും എ കെ ആന്റണി പറഞ്ഞു. ഈ വിധിയോടുകൂടി രാഹുൽ ഗാന്ധി അജയനായി മാറിയിരിക്കുന്നു, ഏറ്റവും ശക്തനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇനി ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല. അത്രമാത്രം അജയനായി മാറിയിരിക്കുന്നു. ഗുജറാത്തിലെ കീഴ്ക്കോടതി വിധിച്ച അന്ന് മുതൽ ഇന്നത്തെ വിധി വരെ രാഹുൽ ഗാന്ധി കാണിച്ച ധീരത, ചങ്കൂറ്റം, നിർഭയത്വം, അത് അദ്ദേഹത്തെ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ അദ്ദേഹത്തിന് വീര പരിവേഷം നൽകിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടായിരിക്കുന്നു. 2024 ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാനുള്ള പടയോട്ടത്തിന് തുടക്കം വരുത്താൻ തുടക്കം ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നായിരിക്കും എല്ലാ കേരളീയർക്കും ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പടയോട്ടം കേരളത്തിലെ ബഹുസ്വരതയുടെ പുണ്യഭൂമിയായ വയനാട്ടിൽ നിന്നും വീണ്ടും ഒരു പടയോട്ടം നയിക്കാനുള്ള ഭാഗ്യം ഉപയോഗിച്ചതോടുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. ഭയപ്പെടുത്താനോ നിശബ്ദനാക്കാനോ സംഘപരിവാറിന് കഴിയില്ലെന്ന് തുടക്കം മുതൽ പറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റത്തിനുമെതിരെ കോൺഗ്രസ് പോരാട്ടം തുടരും. ജനകോടികൾ രാഹുലിനൊപ്പമുണ്ടെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 450,000 വോട്ടിന്റെ മഹാഭൂരിപക്ഷത്തിൽ വയനാടിലെ ജനത ജയിപ്പിച്ച ശ്രീ രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധി. ഇത് ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചപ്പോഴെല്ലാം വിചാരണ കോടതിയുടെ വിധിയും അപ്പീൽ കോടതിയുടെ വിധിയും വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രകടിപ്പിച്ച ആശങ്കയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് സുപ്രീംകോടതി വിധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ 2 കൊല്ലം പരമാവധി ശിക്ഷ
എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭരണകൂടം നടത്തിയ ഗൂഢാലോചന, രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുക, അയോഗ്യത കൽപ്പിക്കുക, അദ്ദേഹത്തിനെ പാർലമെൻറ്റിൽ എത്തിക്കാതിരിക്കുക, ഇത് മറ്റൊരു രീതിയിൽ ആശ്വാസം നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി ഇതൊന്നും പ്രശ്നമല്ല, അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്, അതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമേ അല്ല, അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാലും നിങ്ങൾ എത്ര അയോഗ്യത കൽപ്പിച്ചാലും ഒരു കാലത്തും പാർലമെൻറ്റ് അംഗം ആയില്ല എങ്കിലും ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, നിയമ നീതിന്യായ വ്യവസ്ഥയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതിയുടെ ഈ വിധി ആശ്വാസകരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ജനാധിപത്യത്തിന്റെ വിജയമെന്നും വിധി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്, സത്യം ജയിക്കും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഈ ഇത്തരമൊരു കേസിൽ പരമാവധി ശിക്ഷ നൽകിയത് എന്നുള്ളതാണ്. ആ ചോദ്യം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ചോദിച്ച ഒരു ചോദ്യമാണ്. ഏതായാലും ഈ വിധി സത്യം തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വയനാടിനും കേരളത്തിനും അഭിമാനമാണ് കോടതി ഉത്തരവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണ പ്രതീക്ഷ സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. ഗുജറാത്തിലെ കോടതിയിൽ നിന്ന് ഈ കേസ് സുപ്രീം കോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഏതായാലും അതിൽ വളരെയധികം എല്ലാവർക്കും ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സഭയിൽ ഇപ്പോൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹം ഞങ്ങളോടൊപ്പം സഭയിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു കരുത്താണ്. രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ആശ്വാസം നൽകുന്ന വിധിയെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഉള്ള ഒരു ആശ്വാസമാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് എന്തും ആവാം എന്നുള്ള സ്ഥിതി രാജ്യത്തുണ്ട് എന്നൊരു ഭയം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ആശ്വാസമാണ് വരുന്നത്. അതായത് ന്യായം കാക്കാൻ, നീതി കാക്കാൻ ഈ രാജ്യത്ത് നീതിപീഠങ്ങളുണ്ട് എന്ന ഒരു വലിയ ആശ്വാസമാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുന്നൊരാശ്വാസമാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ കാണാം. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,485 രൂപ, പവന് 43,880 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,364 രൂപ. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി കുന്നംകുളം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി അദ്ദേഹത്തിന്റെ ഭാവി, രാഷ്ട്രീയം, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. തീർച്ചയായും അശ്വതി, അതായത് ഇപ്പോൾ ഈ ഒരു വിധിക്ക് സ്റ്റേ വന്നതോടുകൂടി, സൂറത്ത് കോടതിയുടെ വിധിക്ക് സ്റ്റേ വന്നതോടുകൂടി